കുടുംബശ്രീയെ തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം ഉയർന്നു വരണമെന്ന് LDF. സർക്കാരിൻ്റെ വഴിവിട്ട നീക്കങ്ങൾക്കെതിരെ ഉയരുന്ന എല്ലാ പ്രതിഷേധങ്ങൾക്കും LDF പൂർണ്ണ പിന്തുണ നൽകും. കൺവീനർ വൈക്കം വിശ്വനാണ് LDF യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളും കേരളത്തിലാകെ നടക്കുകയാണ്. അപ്പം അതിനെ തകർക്കുന്ന ഒരു സമീപനത്തെ എതിർക്കാൻ എല്ലാ വിഭാഗം ആളുകളും ഈ പ്രക്ഷോഭണ സമരത്തിൽ ഉയർന്നു വരണമെന്നും അതനുസരിച്ച് ഈ തെറ്റുതിരുത്തിക്കാൻ ജനങ്ങളുടെ മുൻകൈ ഉണ്ടാകണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങൾ ഇന്നുകൂടി ചർച്ച ചെയ്ത് എടുത്ത അത് ഇത്തരമൊരു തീരുമാനമാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴയ്ക്കൻ MLA, CPM നേതാവ് ശ്രീ പി ശ്രീരാമകൃഷ്ണൻ MLA എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ ശ്രീരാമകൃഷ്ണൻ, LDF ജനശ്രീക്കെതിരെ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. ഉയരുന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്കും പിന്തുണ നൽകുമെന്ന് പറയുന്നത് വഴി MM ഹസന്റെ നേതൃത്വത്തിലുള്ള ജനശ്രീ മിഷനെതിരെയുള്ള സമരം തുടങ്ങുകയാണോ LDF? അല്ല, ജനശ്രീ മിഷനെതിരെയുള്ള ഒരു സമരം LDF ആരംഭിക്കുമെന്ന് എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ജനശ്രീ മിഷന്റെ മറവിൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ അപൂർവ മാതൃകകളിലൊന്നായിട്ടുള്ള ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന മഹിളാ പ്രസ്ഥാനത്തെ തകർക്കാനും തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഒരു സർക്കാർ സംവിധാനത്തെ ദുരുപയോഗിക്കുവാനുള്ള നീക്കങ്ങളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബശ്രീയെ സംബന്ധിച്ച് പഠിക്കാൻ വിവിധ പ്രകടനങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ 200,000 വരുന്ന അയൽക്കൂട്ടങ്ങൾ 1,200 കോടി രൂപയുടെ വായ്പ, ഏതാണ്ട് 1,200 കോടി രൂപയുടെ ആസ്തി, 3,000 കോടി രൂപയുടെ വായ്പ തുടങ്ങിയിട്ടുള്ള അതിബൃഹത്തായിട്ടുള്ള 39,00,000 വനിതകൾ അംഗങ്ങളായിട്ടുള്ള ഒരു ബൃഹത്തായ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വളരെ ഏകപക്ഷീയമായിട്ട് സർക്കാരിൻ്റെ പദ്ധതികളുടെ പണം കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന അത്ഭുതകരവും അവിശ്വസനീയവുമായ വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ശ്രീരാമകൃഷ്ണൻ, 2006 ആണ് ജനശ്രീ സുസ്ഥിര മിഷൻ രൂപപ്പെടുന്നത്. LDF സർക്കാർ കേരളം ഭരിച്ചിരുന്ന കാലത്താണ്. ഈ സർക്കാർ വന്നിട്ട് ഇത്ര കാലമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ 65,000 സ്വയം സഹായക സംഘങ്ങൾ ഉണ്ടാക്കാൻ MM ഹസന്റെ നേതൃത്വത്തിലുള്ള ജനശ്രീക്ക് കഴിഞ്ഞു. അല്ല, എന്താണ് ഇത്തരമൊരു ഒരു പ്രസ്ഥാനത്തിൻ്റെ ആവശ്യകത? എന്താണ് കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മുഴുവൻ ആളുകൾക്കും പങ്കുവഹിക്കാവുന്ന വളരെ ജനാധിപത്യപരമായിട്ട് ത്രിതല അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമുള്ളപ്പോൾ എന്തിനാണ് MM ഹസനും ലതിക സുഭാഷും ഉൾപ്പെടുന്ന 6-7 കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്വകാര്യ ഏർപ്പാട് പോലെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്? ഒന്ന്, എങ്ങനെയാണ്, എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിൻ്റെ ഫണ്ട് ഇതിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്? കേന്ദ്ര ഗവൺമെന്റ്, ഞാൻ ചോദിക്കുന്നത്, 65,000 സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കാൻ LDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് തന്നെ MM ഹസന്റെ നേതൃത്വത്തിലായി എങ്കിൽ അതിനർത്ഥം അത്രയും ആളുകൾ അവരുടെ പിന്നിലുണ്ടെന്നാണ്. അല്ലെങ്കിൽ അവർക്ക് കുടുംബശ്രീയുടെ പ്രയോജനത്തെക്കാൾ കൂടുതൽ ഇവിടെ നിന്ന് കിട്ടും എന്നതുകൊണ്ടോ കുടുംബശ്രീയുടെ പ്രയോജനം അവർക്ക് കിട്ടാതിരിക്കുന്നത് കൊണ്ടോ ആവാം. അല്ല, അതൊക്കെ സഹായ സംഘങ്ങൾ ഉണ്ടെന്നുള്ളൊരു കണക്കാണല്ലോ. ഈ കണക്ക് ആരാണ് ഓഡിറ്റ് ചെയ്തിട്ടുള്ളത്? ഏത് ഗവൺമെന്റ് ഏജൻസിയാണ് ഇങ്ങനെ കണക്ക് ഓഡിറ്റ് നടത്തിയിട്ട് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ ഒരു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ കുറെ ആളുകളുടെ പേര് എഴുതിണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് കഴിയുമെന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? ഇവിടെ ഇത് മാത്രമല്ല, പല സാമുദായിക സംഘടനകളും സ്വയം സഹായ സംഘങ്ങളൊക്കെ രൂപീകരിക്കുന്നുണ്ട്, പല മത സംഘടനകളും രൂപീകരിക്കുന്നുണ്ട്. അങ്ങനെ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നത് അത്ഭുതകരമായ പ്രവൃത്തിയല്ല. ഇവിടെ ഉയർന്നുവന്ന പ്രശ്നം സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കലോ അതിൻ്റെ പേരിൽ പ്രവർത്തിക്കലോ അല്ല. ഇവിടെ സന്നദ്ധ സംഘടനയുടെ പേരിൽ ഒരു ജനശ്രീ മിഷൻ രൂപീകരിക്കുന്നു. ആ ജനശ്രീ മിഷന്റെ മറവിൽ ഒരു മൈക്രോ ഫിനാൻസ് കമ്പനി രൂപീകരിക്കുന്നു. ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമാകുന്നു. അതിൻ്റെ 99% ഓഹരികളും ശ്രീ ഹസന്റെ പേരിൽ മാത്രമാകുന്നു. ആ പണം കൈകാര്യം ചെയ്യുന്ന ഫിനാൻസ് ലിമിറ്റഡ് കമ്പനിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളുടെ പണം കൈമാറ്റം ചെയ്യാൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ 14.5 കോടി രൂപ ഈ ജനശ്രീ ഫിനാൻസ് ലിമിറ്റഡിന് കൊടുത്തതിന്റെ മാനദണ്ഡം എന്ത്? ഈ പൊതുഖജനാവിന്റെ ഉത്തരം ശ്രീ ജോസഫ് വാഴയ്ക്കൻ തന്നെ പറയട്ടെ. പണം കൊടുത്തത് ജനശ്രീ സുസ്ഥിര മിഷൻ ആണോ അതോ മൈക്രോ ഫിനാൻസ് കമ്പനിക്കാണോ? അല്ല, ആടിനെ പട്ടിയാക്കുന്നത് പോലെയാണ് ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ആദ്യമായിട്ട് തന്നെ അദ്ദേഹം കുടുംബശ്രീയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠ, അതിനെനിക്ക് അത്ഭുതം തോന്നുക. കുടുംബശ്രീ നിങ്ങൾ മാത്രം ഉത്കണ്ഠപ്പെടേണ്ട കാര്യമല്ല. കുടുംബശ്രീ കേരളത്തിലെ ജനങ്ങളുടെ, കേരളത്തിലെ സർക്കാരിൻ്റെ
ഔദ്യോഗികമായിട്ടുള്ള ഒരു സന്നദ്ധ സംഘടന തന്നെയാണ്. ആ സംഘടനയെക്കുറിച്ച് ശ്രീ എ കെ ആൻ്റണിയാണ് ആ സംഘടനയ്ക്ക് കേന്ദ്രത്തിൻ്റെ പ്ലാനിംഗ് കമ്മീഷൻ്റെ അംഗീകാരം നേടിയെടുത്തതും. അദ്ദേഹത്തിൻ്റെ കാലത്ത് ശ്രീ ടി കെ ജോസ് ഇതിന് ഡയറക്ടറായിരുന്നുകൊണ്ടാണ് ഇതിനൊരു മഹാപ്രസ്ഥാനമാക്കി മാറ്റിയതും. നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അധികാരം പിടിച്ചെടുക്കാനും അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനും ശ്രമിച്ചത്, അതാണ് ഇവർ ചെയ്തിട്ടുള്ള ആകെ കാര്യം. ഇന്നും ഞാൻ പറയട്ടെ, അല്ല, ഇന്നും കുടുംബശ്രീക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ ജനശ്രീ എന്ന് പറയുന്നത് മാത്രമല്ല, ഈ സംസ്ഥാനത്ത് ഒരുപാട് ഇതുപോലെയുള്ള സംഘടനകളുണ്ട്. എൻ എസ് എസിനുണ്ട്, എസ് എൻ ഡി പിക്ക് ഉണ്ട്, വിവിധ സംഘടനകൾക്കുണ്ട്, അവർക്കൊക്കെ മൈക്രോ ഫൈനാൻസിൻ്റെ പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരുപാട് സംഘടനകളുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ സംഘടനയല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ സംഘടനയല്ല. കോൺഗ്രസിലെ സേവന തൽപരരായിട്ടുള്ള ഒരു പറ്റം ആളുകൾ, നേതാക്കന്മാർ, അവർ ആരംഭിച്ചിരിക്കുന്ന ഒരു എൻ ജി ഒ. അതിനകത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അത് കോൺഗ്രസ്സുകാരുണ്ട്, അല്ലാത്തവരുമുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഒരു വലിയ നല്ല സംഘടന, 5 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. ആർക്കും ഒരു ആക്ഷേപവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആക്ഷേപമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇവർ തന്നെ പറയുന്നത്, ഇപ്പോൾ കുടുംബശ്രീ, ശ്രീ ജോസഫ് വാടകൻ തന്നെ സൂചിപ്പിച്ച കുടുംബശ്രീ, അത് വലിയൊരു പ്രസ്ഥാനമാണെങ്കിൽ അതിന് 100 കോടി ഫണ്ട് കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 50 കോടിയേ കൊടുക്കുന്നുള്ളൂ. അതിനുള്ള യഥാർത്ഥ കാരണം ബദലായി ജനശ്രീ ഉയർന്നു വരുന്നതാണെന്ന് പറയുന്നു. അതൊക്കെ ഇവർ നടത്തുന്ന പ്രചരണങ്ങളല്ലേ. ജനശ്രീക്ക്, കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ഈ സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ പുതിയ പുതിയ ഗവൺമെൻറ് പ്രോജക്റ്റുകളിലും ഒക്കെ അവർക്ക് കഴിയുന്ന രീതിയിലുള്ള മുഴുവൻ പങ്കാളിത്തവും കൊടുക്കുന്നുണ്ട്. അവർക്ക് എടുത്താൽ പൊങ്ങാമെന്നാൽ അപ്പുറത്തെ ജോലി കൊടുക്കും. 50 കോടി ആയിട്ട് കുറച്ചത് ന്യായീകരണം ഉണ്ടോ? അതിപ്പോൾ ഏതെങ്കിലും ഒരു കാരണവത്താൽ ഒരു 50 കോടി കുറച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രോജക്റ്റ് അനുസരിച്ച് കൂടുതൽ കൊടുത്തെന്നിരിക്കും. എൽ ഡി എഫിന് നിയന്ത്രണത്തിലായതുകൊണ്ട് അവരെ ഒന്ന് മെരുക്കാമെന്ന് വിചാരിച്ചു. LDFന് നിയന്ത്രണത്തിലല്ലോ. ഇതിപ്പോൾ കേരളത്തിലെ LDFന് നിയന്ത്രണത്തിലാക്കാൻ ഇവർ ശ്രമിച്ചു. അങ്ങനെ LDFന് മാത്രം നിയന്ത്രണത്തിലല്ല, ഞങ്ങളതിനെ വീണ്ടും സ്വതന്ത്രമാക്കാനാണ് ശ്രമിക്കുന്നത്. LDFന്റെ നിയന്ത്രണത്തിൽ അത് മാർക്സിസ്റ്റ് വൽക്കരിക്കാൻ നടത്തിയ ശ്രമത്തിൽ നിന്ന് ഞങ്ങൾ വീണ്ടും അതിനെ മോചിപ്പിക്കാനും അതിനെ പഴയതുപോലെ, ശ്രീ എ കെ ആൻ്റണിയുടെ കാലത്ത് ഇത് ആരംഭിച്ച കാലത്തതുപോലെ സ്വതന്ത്രമാക്കി കെട്ടഴിച്ച് വിടാനും ഈ സംസ്ഥാനത്തെ ഒട്ടേറെ, കാരണം അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് കുടുംബശ്രീയുടെ അടിസ്ഥാന ലക്ഷ്യം. അതേസമയം ജനശ്രീ എന്ന് പറയുന്ന ഇതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണെന്നാണ് പറയുന്നത്. അല്ല, ജനശ്രീയെ സംബന്ധിച്ചിടത്തോളം മറ്റ് കാർഷിക രംഗത്തുള്ള പിന്നെ വർധനം, അവരുടെ പിന്നെ വളർച്ച, അത് ഇതിനകത്ത് പ്രധാനപ്പെട്ട, അതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പ്രോഗ്രാമുകൾ ഇതിനകത്തുണ്ട്. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിലേക്ക് വന്നാൽ, അദ്ദേഹം പറയുന്നത് ഹസന്റെ നേതൃത്വത്തിലുള്ള ജനശ്രീ ഫിനാൻസ്, മൈക്രോ ഫിനാൻസിനാണ് ഈ സർക്കാരിൻ്റെ 14 കോടി രൂപ നൽകുന്ന, 14.36 കോടി രൂപ നൽകുന്നത്. അല്ല, അത് പിന്നെ ജനശ്രീയുടെ സുസ്ഥിര വികസന മിഷനാണ്. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ്റെ കീഴിലുള്ള ഒരു സബോർഡിനേറ്റ് കമ്പനിയാണ് ഈ മൈക്രോ ഫിൻകോപ്പ് എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ടാണ്, ഇത് രണ്ടും കൂടെ ഒന്നായി കാണേണ്ട കാര്യമില്ല. കേരളത്തിൽ പ്രവർത്തിക്കുന്ന മൈക്രോ ഫിനാൻസ് കോർപ്പറേറ്റ് കമ്പനികളെല്ലാം തന്നെ അതുപോലെ തന്നെയാണ്. ഇതുപോലെയുള്ള സേവന പ്രവർത്തകർ നടത്തുന്ന സ്ഥാപനങ്ങൾ അവരതിൻ്റെ ഭാഗമായി ചെയ്യുന്നൊരു കാര്യമാണ്. ജനശ്രീ സുസ്ഥിര മിഷന് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് ഇവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവർ മാത്രമല്ല, ഇത് നിരവധി ഇതുപോലെയുള്ള സംഘടനകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇത് കൃഷി 50 കോടി രൂപ ഇവിടെ ഈ ജനശ്രീ സുസ്ഥിര മിഷന് ഇത് കേന്ദ്ര ഫണ്ടായി കിട്ടുന്നത്, കേന്ദ്രം കേരളത്തിൽ ചെലവഴിക്കുന്നതിന് നൽകുന്ന പണത്തിൽ 14.36 കോടി രൂപ കിട്ടുന്നു. ഇതേ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രമാണ്, ഈ പ്രോജക്റ്റിൽ നിന്നാണ് കിട്ടുന്നത്. കുടുംബശ്രീക്കൊക്കെ വേറെയും നിരവധി പ്രോജക്റ്റുകളിൽ നിന്നുള്ള ധനസഹായം കിട്ടുന്നുണ്ട്. ഇത് ഈ പ്രോജക്റ്റിൽ ഇവർ 14 കോടി രൂപ കൊണ്ട് ഇവർ എന്ത് ചെയ്യാനാ പോകും? ഇത് ഇവരപേക്ഷിച്ചു, ഇവരിവിടെ ഇവർക്ക് പ്രോജക്റ്റ് ഉണ്ടാവും, നല്ല മനോഹരമായ പ്രോജക്റ്റില്ല. ഇത് ആരാ അനുവദിക്കുന്നതാരാ? ഇത് അനുവദിക്കുന്നത് കേന്ദ്ര ധനകാര്യ കമ്മീഷനിലെ അംഗം, കേന്ദ്ര ഫിനാൻസ് പിന്നെ സെക്രട്ടേറിയറ്റിലെ അംഗം, അതുപോലെ തന്നെ കേരള കൃഷി വകുപ്പിലെ ഒരു അംഗം, ഒരു പ്രതിനിധി, അതുപോലെ തന്നെ സംസ്ഥാനത്തെ കൃഷി വകുപ്പിൻ്റെ പ്രതിനിധികൾ, അങ്ങനെയുള്ള ഒരു സമിതിയാണ് ഇത് തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാണ്? കോൺഗ്രസ് ഭരിച്ചു എന്നുകൊണ്ട് ഇത് ഹസൻ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെ തന്നെ RKVY നിന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ബ്രഹ്മഗിരി പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ കൃഷ്ണപ്രസാദ് അറിയാമല്ലോ, അന്നത്തെ MLA ആയിരുന്നു, കൃഷ്ണപ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള വർഗീസ് വൈത്യൻ ചെയർമാനായിട്ടുള്ള ഒരു ഇതുപോലെയുള്ള ഒരു സംഘത്തിന് 10 കോടി രൂപയെ കൊടുത്തു. അവരുടെ പരിപാടി എന്തായിരുന്നു? പോത്തു കുഞ്ഞുങ്ങളെ വാങ്ങി അതിനെ വളർത്തി അതിൻ്റെ ഇറച്ചി വിൽക്കുന്ന ഒരു പ്രോജക്റ്റായിരുന്നു. ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് 10 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. തോമസ് ഐസക്ക് തന്നെ, തോമസ് ഐസക്കാണല്ലോ ഈ ജനശ്രീ എന്ന് കേട്ടാൽ ഹാലിളകുന്നൊരു വ്യക്തി.
ഈ തോമസ് ഐസക്ക് തന്നെ അദ്ദേഹം മാരാരിക്കുളത്ത് എന്തോ മെഡിക്കോ പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹവും റിച്ചാർഡ് ഫ്രാങ്കി എല്ലാം കൂടെ ഇതുപോലെയുള്ള വിവിധ സംഘങ്ങളിൽ നിന്ന് പണം കൊണ്ടുവന്ന് പരിപാടി നടത്തുന്ന പരിപാടി ആയിരുന്നല്ല ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഇതുപോലെ തന്നെ എത്രയോ ഇപ്പോൾ ഈ പറയുന്ന ആർ കെ വി വൈയിൽ തന്നെ ഇപ്പോൾ മാറനല്ലൂർ CPM നേതൃത്വത്തിലുള്ള ഒരു വ്യക്തിയുടെ ഒരു സൊസൈറ്റിക്കാണ്, ഒരു സംഘത്തിനാണ് ഇതിനകത്ത് ഈ പ്രോജക്റ്റിൽ പൈസ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോടുള്ള വേറെ സംഘത്തിന് നിരവധി ഇത് അപേക്ഷിക്കുന്ന ഏത് സംഘത്തിനും ഇത് കൊടുക്കും. ഇപ്പോൾ ഇവർ ആർ കെ വി വൈ ഇന്ന് തുടങ്ങിയതല്ല, ഈ ഇടതുപക്ഷം അധികാരത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിലും അവർ ഒരിക്കൽ പോലും അവർ ഈ കുടുംബശ്രീക്ക് ഈ ആർ കെ വി വൈയിൽ നിന്ന് അവർ ഫണ്ട് കൊടുത്തിട്ടില്ലല്ലോ, അന്ന് അവർക്ക് കൊടുക്കാമായിരുന്നാണല്ലോ. തിരിച്ചെത്താം. ശ്രീ ശ്രീരാമകൃഷ്ണൻ, രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഭാഗമായി കിട്ടിയതാണ് ഈ 14,36,00,000 രൂപ ജനശ്രീ സുസ്ഥിര മിഷൻ. അത് ജനശ്രീ സുസ്ഥിര മിഷനാണ് നൽകുന്നത്, അല്ലാതെ ജനശ്രീ മൈക്രോഫിൻ കോർപ്പറേഷൻ അല്ല. ഇത് രണ്ടും രണ്ട് കമ്പനിയാണ്, രണ്ട് തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതാണ്. അതിനെ കൂട്ടിക്കുഴച്ച് ഹസനെ കുഴപ്പത്തിലാക്കുകയാണ്, കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കുകയാണ് CPM എന്നാണ് ആരോപണം. അല്ല, ഇവിടെ ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും സുസംഘടിതമായി നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായ കുടുംബശ്രീ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളുടെ ഒരു മഹത്തായ ഏജൻസിയായി പ്രവർത്തിക്കുമ്പോൾ എന്തിനായിരുന്നു ജനശ്രീ കമ്മീഷൻ മിഷൻ രൂപീകരിച്ചത്? ഒന്ന്, ആ ജനശ്രീ മിഷൻ രൂപീകരിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു മൈക്രോ ഫിനാൻസ് കമ്പനി രൂപീകരിച്ച് ഒരു ചിട്ടി കമ്പനിയാണെന്ന് ഞങ്ങളല്ല പറയുന്നത്, റിസർവ് ബാങ്കാണ് പറയുന്നത്. ഒരു ചിട്ടി കമ്പനിയായിട്ട് വേറെ രജിസ്ട്രേഷൻ നടത്തിയത് എന്തിനാണ്? ആ ചിട്ടി കമ്പനിക്ക് ആർ കെ വി വൈയുടെ പണം കൈമാറുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്നതിന് മുൻപ് ഓൺലൈനിലോ പരസ്യമായിട്ടോ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടോ? എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാർഷിക ഡിപ്പാർട്ട്മെൻറ്റുകൾ, കൃഷി ഉദ്യോഗസ്ഥർ, നേരത്തെ ശ്രീ അദ്ദേഹം പറഞ്ഞ ഈ പറയുന്ന സമിതി ഉണ്ടെങ്കിൽ ആ സമിതി ഇവർക്ക് കൊടുത്തത്? ആരെങ്കിലും മറ്റാരെങ്കിലും NGOകൾക്ക് കൊടുക്കുന്ന പ്രോജക്റ്റുകളല്ലേ? നിങ്ങളൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്താൽ ഈ ഒരു പദ്ധതിയിൽപ്പെടുത്തി അതിന് പണം കിട്ടും, അതിന് ടെൻഡർ ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല, അങ്ങനെ അങ്ങനെ പ്രൊജക്റ്റ് കൊടുക്കുന്ന എല്ലാവർക്കും ആർ കെ വൈയുടെ പണി കൊടുക്കുമെങ്കിൽ ഞാനും കുറച്ച് പ്രൊജക്റ്റ് കൊടുക്കാം. അങ്ങനെ പ്രൊജക്റ്റ് കൊടുക്കുന്ന പറഞ്ഞത് അത് സംസ്ഥാന സർക്കാർ മുഖാന്തരം സമർപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകാം. പ്രാദേശികമായിട്ട് ആർ കെ വൈയുടെ പദ്ധതികൾ പലപ്പോഴും രാജ്യത്ത് നടപ്പാക്കുന്നുണ്ട്. ഇവിടെ അതല്ല, ഇവിടെ ഇങ്ങനെ ആടിനെ പട്ടിയാക്കുന്ന നിലയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒന്നാം ഘട്ടത്തിൽ NRLM പണം മുഴുവൻ, അതായത് വർഷത്തിൽ 50 കോടി രൂപ കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള NRLM പണം കിട്ടാൻ വേണ്ടി കഴിഞ്ഞ LDF ഭരിക്കുമ്പോൾ UDF നേതാക്കന്മാർ വലിയ സമ്മർദ്ദം ചെലുത്തിയതും അതിന് വഴങ്ങാത്ത അന്നത്തെ മന്ത്രിക്കെതിരായിട്ട് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചതുമൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അത് രൂപീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ വലിയ സഹിഷ്ണുതയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തെ തങ്ങളുടെ ഇഷ്ടം പോലെ വരുതിയിലാക്കാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ മാതൃകയിൽ മറ്റൊരു പ്രസ്ഥാനമുണ്ടാക്കി അതിനെ തകർത്ത് രാഷ്ട്രീയവൽക്കരിച്ച് അതിനെ കമ്പനിവൽക്കരിച്ച് ആ കമ്പനിവൽക്കരണത്തെക്കുറിച്ചും നോണ പറഞ്ഞുകൊണ്ട് സെബിയെ ഇപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് 50,000 രൂപയുടെ ഓഹരിയുള്ളൂ എന്നാണ് ശ്രീ ഹസൻ പറയുന്നത്. 50,000 രൂപയുടെ ഓഹരി മാത്രമുള്ള ഹസൻ എന്തിനാണ് റിസർവ് ബാങ്കിൽ ഇങ്ങനെ മറ്റേ സത്യവാങ്മൂലം കൊടുത്തത്? അപ്പോൾ അദ്ദേഹം ഒന്നുകിൽ കള്ള സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ അദ്ദേഹം സെബിയുടെ അനുവാദമില്ലാതെ ഈ ഓഹരികളെല്ലാം മറിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിന് ഈ നിർദ്ദേശങ്ങൾ, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് സമർപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ വളരെ വളരെ നിഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ലക്ഷ്യമല്ല ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചിട്ടി കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് രൂപീകരിച്ച് ആ കമ്പനിയിലേക്ക് പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ CPMഉം LDFഉം ദേശാഭിമാനിയും ഒക്കെ ഉന്നയിക്കുന്ന ആരോപണം മൈക്രോ ഫിനാൻസ് കമ്പനിക്കാണ്, ഈ MM ഹസൻ്റെ സ്വകാര്യ കമ്പനി എന്ന രീതിയിൽ രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മൈക്രോ ഫിനാൻസ് കമ്പനിക്കാണ് ഈ സർക്കാരിൻ്റെ 14,36,00,000 രൂപ കൈമാറുന്നതെന്നാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് ജനശ്രീ സുസ്ഥിര മിഷനാണ്, അതൊരു NGO ആണ്, അതിനൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിന് പണം കൈമാറിയെന്നാണ്. ഈ മൈക്രോ ഫിനാൻസ് കമ്പനിക്കല്ല കൈമാറിയതെന്ന് രേഖകൾ വ്യക്തമാക്കുമ്പോൾ ആദ്യം ഉന്നയിച്ച ആരോപണത്തിൽ പിശകില്ലേ? അല്ല, ഇവരെ എവിടെയാണ് ഇപ്പോൾ പറഞ്ഞത്? ജോസഫ് വാഴക്കൻ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല, അങ്ങനെ മനസ്സിലായിട്ടില്ല. എവിടെയാണ് ഇവരുടെ മിഷൻ? ശ്രീ ശ്രീരാമകൃഷ്ണൻ അറിയാൻ ഞാൻ പറയുകയാണ്, ഞാൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ജനശ്രീ സുസ്ഥിര മിഷൻ്റെ ഒരു പ്രോജക്റ്റിന് അനുവദിച്ചതാണിത്. തോമസ് മറ്റേ നേരത്തെ ശ്രീ കൃഷ്ണപ്രസാദ് പോത്തുകുഞ്ഞിനെ വളർത്താൻ കൊടുത്തപ്പോഴും ഇതുപോലെ 10 കോടി രൂപ വാങ്ങിച്ചെടുത്തതാ. ഹസന്റെ പദ്ധതിയിലും പോത്തുകുഞ്ഞുണ്ട്. ആ ഉണ്ട്, അതായത് ഭാഗമാണ് മോശമെന്നല്ല പറഞ്ഞത്. മിഷനായിട്ട് സന്നദ്ധ പ്രവർത്തനം ലക്ഷ്യമാക്കുന്നെങ്കിൽ എന്തിനാണ് വേറെ മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ് കമ്പനി രൂപീകരിച്ചത്?
മൈക്രോ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് വലിയ വിപ്ലവം നടത്തിയിട്ടുള്ളൂ. ഈ രാജ്യത്ത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പാവപ്പെട്ട, പ്രത്യേകിച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട്, സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ളതാണ്. അത് ഈ ജനശ്രീ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ നിരവധി സാമൂഹ്യ സംഘടനകൾ, സാമുദായിക സംഘങ്ങൾ, ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ സംഘടനകളുണ്ട്, എസ് എൻ ഡി പിയുടെ ഉണ്ട്, എൻ എസ് എസിൻ്റെ ഉണ്ട്, വിവിധ വിഭാഗങ്ങളുണ്ട്, അവരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ വ്യക്തമാക്കേണ്ട ഒരു കാര്യം, ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കുടുംബശ്രീ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുടുംബശ്രീയെ ശക്തിപ്പെടുത്താനാണ് ജനശ്രീ വികസന മിഷൻ രൂപീകരിച്ചതെങ്കിൽ ആ മിഷനാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അതിനെ സമാന്തരമായിട്ട്, രഹസ്യമായിട്ട്, നിഗൂഢമായിട്ട് മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ് കമ്പനി രൂപീകരിച്ച് അതിൻ്റെ ഓഹരികളെല്ലാം 99.7% ഓഹരിയും ശ്രീ അസന്റെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്ത് അതിൻ്റെ പേരിൽ പണം പറ്റുവാനുള്ള നീക്കമാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് പണത്തിന് അപേക്ഷിച്ചിട്ടുള്ളത്. ശ്രീരാമകൃഷ്ണൻ വീണ്ടും ആടിനെ പട്ടിയാക്കുന്ന പോലെ സംസാരിക്കുകയാണ്. ഒരു കമ്പനി അത് പിന്നെ ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ചീഫ് പ്രൊമോട്ടർ സ്വാഭാവികമായിട്ടും 2 കോടി രൂപയാണ് കമ്പനിയുടെ ആസ്തി പറയുന്നത്. നിങ്ങൾ ചീഫ് പ്രൊമോട്ടർ അത് ആദ്യമേ ഓതറൈസ് ചെയ്യുകയാണ്, പിന്നീട് ആ ഷെയർ വിറ്റ് കഴിയുമ്പോഴാണ് അത്രയും രൂപ കൊടുക്കുന്നത്. ആ ഷെയറുകൾ, ഈ കമ്പനിയുടെ ഷെയർ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പ്രൊമോട്ടർമാരായിരുന്ന ആളുകളും അതുപോലെ തന്നെ ഓരോ ജില്ലയിലും രൂപീകരിച്ച മ്യൂച്വൽ ബെനഫിറ്റ് സ്കീമിൻ്റെ പറയണ്ട, അത് ഓരോ ജില്ലകൾ, ജില്ലാ ബേസിൽ നടത്തിയിട്ടുള്ള ആ മ്യൂച്വൽ ബെനഫിറ്റ് ട്രസ്റ്റുകളുണ്ടായി, ആ ട്രസ്റ്റുകൾക്കാണ് ഈ ഷെയർ കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ എം എം എസ് എൻ്റെ വീട്ടിലേക്കോ ഏതെങ്കിലും വ്യക്തിയുടെ വീട്ടിലേക്കോ അല്ല ഇത് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് സുതാര്യമായതുകൊണ്ടാണ്. സെബിയുടെ പെർമിഷൻ വാങ്ങിയിട്ടുണ്ടോ? നിയമവിധേയമായിട്ട് ഷെയർ വിൽപ്പനയ്ക്ക് സെബിയുടെ പെർമിഷൻ വാങ്ങിയോ? സെബിയുടെ അറിയിച്ചോ? ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചോ? ഇതൊന്നും ചെയ്തിട്ടില്ല. നിയമവിരുദ്ധമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെ ജനശ്രീ എന്ന് പറയുന്ന ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന, സെബിയുടെ അനുമതി ആവശ്യമുള്ളത് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയുടെ കാര്യത്തിലല്ലേ? ഇത് ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു കമ്പനിയാണ്, അപ്പോൾ സെബിയുടെ പെർമിഷൻ വേണോ? ഇതിന്റെ സെപ്പറേറ്റ് കമ്പനി ഉണ്ടാക്കി കോൺഗ്രസ് രാഷ്ട്രീയ പ്രേരിതമായിട്ട് സർക്കാർ ഖജനാവിലെ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുവാനും തട്ടിയെടുത്ത് പോഷക സംഘടനകൾക്ക് കൈമാറുന്നതിനു വേണ്ടിയുള്ള നീക്കമാണെന്നുള്ളത് തന്നെയാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് രാജ്യവ്യാപകമായി കോൺഗ്രസ്സുകാർക്കെതിരെ ഉയരുന്ന ഒരു ആരോപണമാണ്. എല്ലായിടത്തും ഇതുപോലെ എൻ ജി ഒ ഉണ്ടാക്കി കേന്ദ്ര ഫണ്ട് തട്ടിയെടുക്കുന്നു. എൻ ജി ഒ ഉണ്ടാക്കുന്നത് ഇവിടെ കോൺഗ്രസ്സുകാർ, കോൺഗ്രസ് അനുഭാവികളായ ഒരാളുകൾ ഉണ്ടാക്കിയിരിക്കുന്ന എൻ ജി ഒക്ക് മാത്രമേ ഉള്ള പ്രശ്നം. ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് തന്നെ എത്രയോ എൻ ജി ഒസ് പ്രവർത്തിക്കുന്നു. ആ എൻ ജി ഒസിൻ്റെ പേരിൽ എത്രയോ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നു. ചില ആളുകൾ ചില കള്ള നാണയങ്ങളും അതിനകത്തൊക്കെ കടന്നുകൂടിയെന്നിരിക്കാം. പക്ഷേ എം എം എസിന്റെ ഈ മൈക്രോ ഫിനാൻസ് കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിലും അതിന് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിലും ഒക്കെ തൊഴിൽ ബിസിനസ് എന്നാണ് പറയുന്നത്. അതൊരു കള്ള പരിപാടിയാണോ? അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ജനശ്രീ സുസ്ഥിര മിഷനും മൈക്രോ ഫിനാൻസ് കോർപ്പറേഷനും രണ്ട് ഫിനാൻസ് കോർപ്പറേഷന്റെ കാര്യമാണ്. എം എം എസിന്റെ തൊഴിൽ എന്ന് പറയുന്ന ബിസിനസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ടാവും, ലതികാ സുഭാഷിന്റെയും ബിസിനസ്, അവർക്കൊക്കെ ബിസിനസ് ഉണ്ടാവും, എനിക്കും ബിസിനസ് ഉണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തനം തൊഴിലല്ലല്ലോ, അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾക്ക് അറിയാം. രാഷ്ട്രീയ പ്രവർത്തനം തൊഴിലായിട്ടുള്ളവരുണ്ടാവും, ബിസിനസ് ഉള്ളവരുണ്ടാവും, വിവിധ ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്. നമുക്കൊക്കെ ബിസിനസ്സും കൃഷിയും ഒക്കെ ഉള്ളവരാ, കൃഷിയും തോട്ടങ്ങളും ഒക്കെ ഉള്ളവരാ. അതൊന്നും ഇതൊരു ഇതിൻ്റെ അകത്തൊരു വലിയ തെറ്റായിട്ട് ഞങ്ങളാരും കാണുന്നവരുമല്ല. അതുകൊണ്ട് ശ്രീ ശ്രീരാമകൃഷ്ണൻ അതൊക്കെ തുറന്നു പറയുകയാണ്, വസ്തുതാപരമായ കാര്യങ്ങളാണ് റിസർവ് ബാങ്കിന് കൊടുത്ത രേഖകളിലുള്ളത് എന്ന് മാത്രമല്ല, ഒരു പ്രൊമോട്ടർ എന്ന നിലയിലാണ് 200,000 ഓഹരികളിൽ മുഴുവനും ഏതാണ്ട് 99% അസൻ കൈവശം വെച്ചത്. അത് പിന്നീട് 14 ജില്ലകളിൽ രൂപീകരിച്ച വിവിധ കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഫെഡറേഷനുകൾക്ക് കൊടുത്തിട്ടുണ്ട്, അതായത് ഈ സ്വയം സഹായക സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 50,000 രൂപയുടെ ഓഹരി മാത്രമേ ഫലത്തിലിപ്പോൾ ഹസന്റെ കൈവശം ഉള്ളൂ എന്ന് അവർ പറയുന്നത് ചില രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. ആ രേഖകൾ അവർ തരാൻ തയ്യാറാണെന്ന് പറയുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ വെബ്സൈറ്റിൽ അതുണ്ടെന്നും പറയുന്നു. ഞാൻ കൃത്യമായിട്ട് ഒരു 5 മിനിറ്റ് എനിക്ക് 2 മിനിറ്റ് സമയം തരണം. ഒന്ന്, ഈ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണെങ്കിൽ അതിൻ്റെ ഓഹരികൾ കൈമാറണമെങ്കിൽ സെബിയുടെ പെർമിഷൻ വാങ്ങണം, ആദായ നികുതി വകുപ്പിൽ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കണം, ഇത്രയധികം ഓഹരികളുടെ പണം കയ്യിൽ വശം വെക്കുവാനുള്ള വരുമാനത്തിൻ്റെ സ്രോതസ് കാണിക്കണം. ഇത് വല്ലതും കാണിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്? അപ്പോൾ നിയമവിരുദ്ധമായിട്ട് ഇവിടെ ഒരു ഭാഗത്ത്
ഒരു ഒരു ഞാൻ പറഞ്ഞു കഴിഞ്ഞ പറയുന്നതിനിടയിൽ നിങ്ങൾ കയറി സംസാരിക്കരുത്. ഒരു ഭാഗത്ത് സുസ്ഥിര വികസനത്തിന് വേണ്ടിയുള്ള ഒരു 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 മിഷനാണെന്ന് പറയുകയും ആ മിഷന്റെ പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ തന്നെ പറയുന്നു ആയിരക്കണക്കിന് സ്ത്രീകളെ ചേർത്തു എന്ന് പറയുകയും ആ സ്ത്രീകളെ പോലും വഞ്ചിച്ച ജനശ്രീയുടെ ഭാഗമായിട്ടുള്ള മഹിളകളെ പോലും വഞ്ചിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നത്. അവരെ പോലും വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു കമ്പനി അപ്പുറത്ത് രഹസ്യമായി ഉണ്ടാക്കി ആ കമ്പനിയുടെ 99% അതിന്റെ MD ഇന്നയാളാണ് 5 വർഷത്തേക്ക് വാങ്ങാൻ പറ്റില്ല മാറാൻ പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രശ്നം ആർക്കും ഇവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ ഉണ്ടാക്കാം, ചിട്ടി കമ്പനി നടത്താം, അത് ജോസഫ് വാഴക്കനും അതുപോലെ തന്നെ ശ്രീ MM ഹസനും ഒക്കെ അതിന് അവകാശമുണ്ട്, അതിലൊന്നും ബിസിനസ് നടത്തുന്ന ഒരു തെറ്റുമില്ല. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന്റെയോ കേന്ദ്ര ഗവൺമെന്റിന്റെയോ ഖജനാവിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അതിങ്ങനെ സ്വകാര്യ ചിട്ടി കമ്പനികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൈകാര്യം ചെയ്യാനുള്ളതല്ല. കേരളത്തിലെ 39 ലക്ഷം വനിതകൾ പങ്കാളികളായിട്ടുള്ള 2 ലക്ഷം അയൽക്കൂട്ടങ്ങളുള്ള 3000 കോടി രൂപയുടെ വായ്പയുടെ ശേഷിയുള്ള ഒരു മഹാപ്രസ്ഥാനം ഇവിടെയുണ്ട്. ആ മഹാപ്രസ്ഥാനത്തെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ താല്പര്യം മാത്രമാണുള്ളത് ഒരു സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകും. അത് എത്ര ശ്രീ ജോസഫ് വാഴക്കൻ തന്ത്രപൂർവ്വം വാദിച്ചാലും അതില്ലാതാകുന്നില്ല. അതുകൊണ്ട് ആരാണോ ഇതിൻ്റെ പുറകിൽ അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയും സർക്കാർ ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും വേണം. ശ്രീ ജോസഫ് വാഴക്കനി 19,94,000 ഓഹരികൾ അത് MM ഹസന്റെ പേരിലാണ്, ബാക്കി 6,000 ഓഹരികളാണ് മറ്റുള്ള 6 പേരുടെ പേരിൽ, 7 പേരുടെ പേരിലാണല്ലോ കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്, 6 പേരുടെ പേരിലുള്ളതെന്നാണ് രേഖകൾ കാണിക്കുന്നത്. ഇപ്പോൾ ദേശാഭിമാനി പുറത്തുവിട്ട റിസർവ് ബാങ്കിലെ രേഖകൾ കാണിക്കുന്നത് ശ്രീ ജോസഫ് വാഴക്കനും പറയുന്നു കമ്പനി രജിസ്റ്റർ ചെയ്തപ്പോൾ അത് തന്നെയായിരുന്നു സ്ഥിതി. അതെ, ഈ ഹസന്റെ ഷെയറുകളാണ് പിന്നീട് 14 മ്യൂച്വൽ ബെനഫിറ്റ് എന്താ ആ ട്രസ്റ്റുകൾക്ക് പേരില്ല, ഈ സ്വയം സഹായ സംഘങ്ങളുടെ അപ്പെക്സ് ബോഡിയാണ്, ആ ട്രസ്റ്റുകൾക്ക് കൈമാറിയത് ഇതിൻ്റെ അകത്തുനിന്നാണ്. ഇപ്പോൾ ഹസൻ്റെ കയ്യിൽ 50,000 രൂപയുടെ ഷെയറേ ഉള്ളൂ. ആ രീതിയിലല്ലേ ഇതുണ്ടാകും. ബാക്കി ഇവർ ഹസൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രൊമോട്ടേഴ്സായിരുന്ന 7 പേർക്ക് വെച്ചു ഹസൻ്റെ ഭാഗ കയ്യിലുണ്ടായിരുന്ന ഈ ഷെയർ ഇത്തരം കമ്പനികൾക്കായിട്ട് കൊടുത്തു. ഇങ്ങനെ വളരെ സുതാര്യമായിട്ട് ഇതൊക്കെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ പിന്നെ അവരുടെ സുസ്ഥിര വികസന മിഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ധനസഹായം തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ മേൽനോട്ടത്തിലാണല്ലോ ഈ കാര്യങ്ങൾ. ഒരു കാര്യമുണ്ടല്ലോ, ഇതിപ്പോൾ 2-2 പറഞ്ഞാൽ പോലും ജനശ്രീ സുസ്ഥിര മിഷന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ ശ്രീ ജോസഫ് വാഴക്കൻ സൂചിപ്പിച്ച ഈ ഫിനാൻസ് കോർപ്പറേഷന്റെ ഈ ജില്ലാ ഘടകങ്ങളായി വരുന്നതിലൊക്കെ ഉള്ളത്. കാരണം ഈ ജനശ്രീ സുസ്ഥിര മിഷന്റെ കീഴിലുള്ള സംഘങ്ങൾക്ക് ഇവിടെയും ഈ മൈക്രോ ഫിനാൻസ് കമ്പനിയുടെയും ഭാഗമാവാൻ കഴിയും, അതിൽ അസോസിയേറ്റ് ചെയ്യാൻ കഴിയും. ഫലത്തിൽ ഇവർ തന്നെയാണ് രണ്ടിലും ഉള്ളത്. മൈക്രോ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണല്ലോ, ഇതൊരു നോൺ ബാങ്കിങ് സംവിധാനമാണല്ലോ. അപ്പം ഇത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകൃതമായ പ്രത്യേകിച്ച് നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ലോകം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു മാർഗമാണല്ലോ മൈക്രോ ഫൈനാൻസ്. അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നൊരു സ്ഥാപനമാണ്. അത് ഇവരുടെ ഒരു ഇവർ ചെയ്യുന്ന ഈ ജനശ്രീ സുസ്ഥിര മിഷൻ എന്ന് പറഞ്ഞാൽ ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് പിന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനി അല്ലെന്ന ഒരു ഒരു സ്ഥാപനമാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്പനി ആക്ട് അനുസരിച്ച് തന്നെയാണ് ഈ മൈക്രോ ഫിൻ കോർപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇത് രണ്ടും രണ്ട് ഇത് ഇവരുടെ ഒരു ഒരു സബോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇത് കുറേ കൂടി ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് വെറും സാധാരണക്കാരും കൊച്ചു കൊച്ച് 2,000 കോടി രൂപയുടെ വായ്പ നൽകിക്കഴിഞ്ഞു കൊടുത്തു കൊടുക്കുന്നു. അതൊന്നും കോടിക്കണക്കിൻ്റെ വായ്പയല്ല, കൊച്ചു വളരെ ചെറിയ വായ്പയാണ് എല്ലാവർക്കും കിട്ടുന്നത്. അവരെല്ലാം വളരെ മര്യാദയ്ക്ക് തിരിച്ചടക്കോടി ഈ കമ്പനി തന്നെ നൽകിയിരിക്കുന്നു, 2,000 കോടി മറ്റ് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തു. അല്ല വിനു, ഇത് തന്നെയാണ് നമ്മുടെ മൈക്രോ ഫൈനാൻസിൻ്റെ രംഗത്ത് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ NGOസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്ത് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ട കുടുംബങ്ങളിൽ അവർക്ക് അത്യാവശ്യ സമയത്ത് പണം ഉണ്ടാക്കാനും ഒരു പണം കൈമറിയാനും അവരെ ആവശ്യത്തിന് ഉപയോഗിക്കാനും ഒക്കെ രീതിയിൽ വലിയ വിപ്ലവം നടന്നിരിക്കുന്നൊരു കാര്യമാണ് അത്. ഇത് ഇവരെന്തിനകത്ത് ഇന്നത്തെ അസൂയപ്പെടേണ്ട കാര്യം. കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീയെ സംരക്ഷിക്കാനിപ്പോൾ ഇറങ്ങിയിരിക്കുക. ഇപ്പോൾ ഇവരിപ്പോൾ ശ്രമിക്കുന്ന എന്താ ഈ സമരം നടത്തുന്നത്? ഒന്ന്, ആദ്യമായിട്ടാണ് LDF ഒന്നിച്ച് നിന്നൊരു സമര രംഗത്തേക്ക് വരുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയും CPI കൂടെ രണ്ട് കൊമ്പേ നിന്നുകൊണ്ട് ഇതുവരെ ഒന്നിച്ചൊരു സമരം നടന്നിട്ടില്ല. ഇപ്പോൾ ഒരു സമരം നടത്തുക, അതും കുടുംബശ്രീയുടെ പേരിൽ ചങ്കത്തടിച്ച് വിളിച്ചുകൊണ്ട് കുടുംബശ്രീക്കാരെ കൂടെ നടത്താനും കുടുംബശ്രീയെയും ജനശ്രീയെയും ഒക്കെ തമ്മിലടിപ്പിക്കാനും, ഏതാ പാവപ്പെട്ട ആളുകളെ തമ്മിലടിപ്പിക്കാനായിട്ടുള്ളൊരു വേല, ഒരു അതിന് വേണ്ടിയിട്ടുള്ള അഭ്യാസം. അതല്ലാതെ ഇതിനൊന്നും ഒരർത്ഥമുള്ള കാര്യമല്ല. ഇതൊക്കെ വെറും രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി നടത്തുന്ന പ്രചരണങ്ങളാണ്. ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് തോമസ് ഐസക് നടത്തുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന വിഷയം ഏതാണെന്നുള്ളത് ആലോചിച്ചപ്പം കണ്ടുപിടിച്ചൊരു പുതിയ ന്യായം എന്നുള്ളതല്ലാതെ ഇതിനൊരു പ്രാധാന്യമുള്ളതല്ല. ശ്രീ ശ്രീരാമകൃഷ്ണൻ, എന്തായാലും ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ അവരുടെ തന്നെ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ
ഷെയറിൻ്റെ എണ്ണം ഇപ്പോൾ വളരെയധികം കൂടിയിരിക്കുന്നു എന്നു മാത്രമല്ല, അവർ ബാങ്ക് വഴി കൊടുക്കുന്ന വായ്പയുടെ കണക്കാണ്. അവർ തന്നെ പറയുന്നു 2,000 കോടിയുടെ വായ്പ വിവിധ ബാങ്കുകളിലൂടെ ഞങ്ങൾ നൽകി കഴിഞ്ഞു, 8.5 കോടി രൂപ ഞങ്ങൾ തന്നെ കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെ ശ്രീ ജോസഫ് വടക്കൻ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായ ആളുകളുടെ ചെറുകിട സംരംഭങ്ങൾക്കാണ് കിട്ടുന്നതെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ലേ? അല്ല, ഇവിടെ ഞാൻ ആദ്യം മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബശ്രീ മുഖാന്തരം പങ്കാളികളായിട്ടുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ മഹാപ്രസ്ഥാനത്തെ ഇവരെന്തുകൊണ്ട് കാണുന്നില്ല? ഈ കോൺഗ്രസ്സുകാരും കുടുംബശ്രീയിലില്ലേ? ഇപ്പം അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ കുടുംബശ്രീയെ സഹായിക്കുകയാണെന്ന്. 100 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ നീക്കി വെച്ചത് 50 കോടി രൂപയൊക്കെ ഇട്ട് ഇവർ മാറ്റി. അതിൻ്റെ പലിശ 4% എന്നുള്ളത് LDFൻ്റെ തീരുമാനം നടപ്പിലാക്കത്തിൻ്റെ ഭാഗമായിട്ട് കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഇപ്പോൾ 12% വരെ ഇവർ കൊടുക്കാത്തതിൻ്റെ കുടിശ്ശിക കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് പലിശ കൊടുക്കേണ്ടതായിട്ട് വന്നു. സഹകരണ ബാങ്കുകളിൽ ഈ ഗവൺമെൻറ് പണം നീക്കി വെക്കാത്തതിൻ്റെ ഭാഗമായിട്ട് വലിയ ബാധ്യത കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വന്നു. അപ്പോൾ അനുബന്ധമായിട്ട് കുടുംബശ്രീയെ ദുർബലപ്പെടുത്തുന്ന, അതിന് പണം കൊടുക്കുന്ന നേർ പകുതിയായിട്ട് വെട്ടിച്ചുരുക്കുന്ന, അതിൻ്റെ വായ്പാ സംവിധാനത്തെ ഇല്ലാതാക്കുന്ന, അതിന് റിവോൾവിംഗ് ഫണ്ട് കൊടുക്കാത്ത സമീപനം സ്വീകരിക്കുക. മറുഭാഗത്ത് ജനശ്രീ മിഷൻ രൂപീകരിച്ചു എന്ന് പറയുക. എന്നാൽ ജനശ്രീ മിഷൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീകളുടെ പേരിലെല്ലാ വായ്പയും സാമ്പത്തിക ഇടപാടുകളും, അതിനൊരു ഫിനാൻസ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കുക. ആ കമ്പനി അവരുടെ സ്വകാര്യമായിട്ട് 6-7 കോൺഗ്രസ് നേതാക്കൾ. അല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ 100 കോടി രൂപ എന്ന് പറയുന്നത് ശ്രീ തോമസ് ഐസക് അവതരിപ്പിച്ച അനധികൃത ബഡ്ജറ്റ് ഉണ്ടല്ലോ, 6-ാമത്തെ ബഡ്ജറ്റ്. 5 വർഷം കാലാവധിയുള്ളൊരു ഗവൺമെന്റ് 6-ാമത് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ. അതിനകത്ത് പറഞ്ഞതാണ് 100 കോടി രൂപ കൊടുക്കുമെന്ന് പറഞ്ഞത്. അന്ന് ഒരുപാട് കോടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടത്തിയതാ. അതല്ലാതെ അതിന് മുമ്പിലത്തെ വർഷം ഇതുപോലെ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ കാലാവധി തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ പ്രഖ്യാപിച്ച ആ ബഡ്ജറ്റിനകത്ത് പറഞ്ഞതാണ് 100 കോടി. അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് 10,000 കോടി പ്രഖ്യാപിച്ചു, പക്ഷേ അതൊന്നും പണം ഉണ്ടായിട്ട് ചെയ്ത കാര്യമല്ല. അതൊക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുകളായിരുന്നല്ലോ. പിന്നെ സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖ, പിന്നെ ബഡ്ജറ്റ് അല്ലാതെ എന്ത് ചെയ്യണം? ബഡ്ജറ്റിൽ തന്നെയാണല്ലോ പറയേണ്ടത്. അല്ല, അതിന് മുമ്പ് അഞ്ച് ബഡ്ജറ്റ് കാലഘട്ടത്തിൽ അവതരിപ്പിച്ചല്ലോ. 5 ബഡ്ജറ്റിന്റെ കാലഘട്ടത്തിലല്ലേ ഭരണം നടത്തിയത്? 6-ാമത് ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ അന്വേഷണം ചോദിച്ചാൽ അറിയാം ആരാണ് അതിന് ഇത്ര നല്ല നിലയിൽ നിലപാട് സ്വീകരിച്ചത്, ആരാണ് അതിന് റിവോൾവിംഗ് ഫണ്ട് കൊടുത്തത്, ഓരോ ബഡ്ജറ്റിലും സഹായകരമായി നിലപാട് സ്വീകരിച്ചത്. ഇപ്പൊ 4% വായ്പ ലഭ്യമാകാതെ 12% വരെ വായ്പ കൊടുക്കേണ്ട പലിശ കൊടുക്കേണ്ട കുടുംബശ്രീയുടെ ആളുകളോട് ചോദിച്ചാൽ ഈ കുടുംബശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തതും അതിന് കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ അംഗീകാരം നേടിക്കൊടുത്തതും ഇതിനെ മഹാപ്രസ്ഥാനമാക്കി മാറ്റിയതും UDF ആണ്. നിങ്ങളത് രാഷ്ട്രീയമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയാക്കാനാണ് ശ്രമിച്ചത്. കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ല ജനശ്രീ സുസ്ഥിര മിഷൻ. കോൺഗ്രസ്സുകാരായ ചില ആളുകൾ അതിൽ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇത് കോൺഗ്രസിനും UDFനും ഒരു ബാധ്യതയാവുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ബാധ്യതയാകുന്നില്ല, അങ്ങനെ പറയുന്ന ഒരു കാര്യമില്ല. അത് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒഫീഷ്യൽ സംഘടനയല്ല ഇത്. കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു 6-7 പേര് അവരുടെ സഹായത്ത് അവർ ആരംഭിച്ചിട്ടുള്ള ഒരു NGO ആണ്. ആ NGO പിന്നീട് കേരളത്തിലെ എല്ലാ ഭാഗത്തും വന്നു. സ്വാഭാവികമായിട്ട് ഇവർക്ക് പരിചയമുള്ള ആളുകൾ എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ ആളുകൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ പങ്കാളികളായിട്ടുണ്ടാകാം. പക്ഷേ നേരെ UDF ഇത് കുടുംബശ്രീ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കുടുംബശ്രീ ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് എങ്കിൽ ഇതിനകത്ത് പുരുഷന്മാർക്കും APLും BPLും എല്ലാം ഉള്ള ഒരു NGO ആണ്. വ്യത്യാസമുണ്ട് ഇത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ശ്രീ AK ആന്റണിയുടെ കാലത്താണ് കുടുംബശ്രീക്ക് ഈ ഒരു ശക്തിയും ഊർജ്ജവും ഒക്കെ കിട്ടിയെന്ന് ശ്രീ ജോസഫ് വടക്കൻ പറഞ്ഞു. അതേ AK ആന്റണിയാണ് കറപുരളാത്ത രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന AK ആന്റണിയാണ് ഇതിൻ്റെ പേരിൽ ആരോപണ വിധേയരാകുന്നത്. അദ്ദേഹം ഈ ജനശ്രീയുടെ പേട്രണിൽ ഒരാളാണെന്ന് പറയുകയും അദ്ദേഹം മറുപടി പറയുകയൊക്കെ ചെയ്യണമെന്ന് ഇപ്പോൾ CPM ആവശ്യപ്പെടുന്നു. CPM അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറയും, ഇതിനകത്ത് എങ്ങനെ എവിടെ കറപുരളിരിക്കുന്നത്? ഇത് സത്യസന്ധമായി കേരളത്തിലെ ലക്ഷോപലക്ഷം പാവപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്യുന്നതാണ്. കുടുംബശ്രീ ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ഇത് എല്ലാ വിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് NGO ഈ ജനശ്രീ എന്ന് പറയുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്, അല്ലാതെ രണ്ടും ഒരേപോലെ അല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് കോൺഗ്രസിന്റെ സംഘടന അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇതിനെ ന്യായീകരിക്കും, പ്രതിരോധിക്കും? അതിനെ ന്യായീകരിക്കുന്നില്ല, ഇത് ന്യായമായ സത്യമായി ചെയ്യുന്നതിന് പേരിൽ. അല്ലാണ്ട് ഞാൻ ജനശ്രീ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും പ്രവർത്തിക്കുന്ന ഒരാളല്ല. പക്ഷേ അതിനകത്ത് അവർ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിനെ ന്യായീകരിക്കുന്നത്. ഇനി അത് തെറ്റാ ചെയ്യുന്നെങ്കിൽ അത് തെറ്റാണ് എന്ന് പാർട്ടിക്കകത്തും പുറത്തും ഞാൻ പറയും. പക്ഷേ അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിൻ്റെ പ്രവർത്തകനുമല്ല. വളരെ നന്ദി ശ്രീ ജോസഫ് വടക്കൻ. ശ്രീ P ശ്രീരാമകൃഷ്ണൻ ഈ ചർച്ചയിൽ